നമസ്കാരം, ഇത് വൺ ഇന്ത്യ മലയാളം. പാകിസ്ഥാൻ താരം ഷാഹിദ് അഫ്രീദിയുടെ ട്വീറ്റ് വിവാദമാവുകയാണ്. പാക് അധിനിവേശ കാശ്മീരിനെ താരം ട്വീറ്റിൽ വിശേഷിപ്പിച്ചത് ഇന്ത്യൻ അധിനിവേശ കാശ്മീർ എന്നായിരുന്നു. നിരപരാധികളെ പോലും ഇന്ത്യ കാശ്മീരിൽ കൊലപ്പെടുത്തുകയാണ്. ഇന്ത്യയുടെ ഈ അടിച്ചമർത്തലിന് കാരണം സ്വാതന്ത്ര്യത്തിനു വേണ്ടിയുള്ള അവരുടെ ശബ്ദമാണെന്നും താരം അഭിപ്രായപ്പെടുന്നു. കാശ്മീർ വിഷയത്തിൽ ഐക്യരാഷ്ട്രസഭയുടെ നിശബ്ദതയെ അഫ്രീദി ട്വീറ്റിൽ ചോദ്യം ചെയ്യുന്നു. അടുത്തിടെ സെയിന്റ് മോറിസിൽ നടന്ന ഐസ് ക്രിക്കറ്റ് ടൂർണമെന്റിൽ തന്റെ ഇന്ത്യൻ പതാക നിവർത്തിപ്പിടിക്കാൻ നിർദ്ദേശിച്ച അഫ്രീദി ഇന്ത്യക്കാരുടെ മനം കവർന്നിരുന്നു. പക്ഷേ അഫ്രീദിയുടെ പുതിയ ട്വീറ്റിനെതിരെ കായിക താരങ്ങൾ അടക്കമുള്ള ഇന്ത്യക്കാർ സോഷ്യൽ മീഡിയയിൽ ശക്തമായ പ്രതിഷേധമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഒരു പാക് താരം ഇങ്ങനെ ഒരു പോസ്റ്റ് ഇട്ടാൽ ഇന്ത്യൻ താരങ്ങൾ വെറുതെ ഇരിക്കുമോ? ഉഗ്രൻ മറുപടിയുമായി ഗൗതം ഗംഭീർ പിന്നാലെ എത്തി. യു എൻ എന്നാൽ അണ്ടർ 19 എന്ന് മനസ്സിലാക്കാനുള്ള വിവരമേ അഫ്രീദിക്കുള്ളൂ. നമ്മുടെ കശ്മീരിനെയും യു എന്നിനെ കുറിച്ചും അഫ്രീദി നടത്തിയ പ്രസ്താവനയിൽ മാധ്യമങ്ങൾ പ്രതികരണം ചോദിച്ചു. എന്തു പറയാനാണ്? യു എൻ എന്നാൽ അദ്ദേഹത്തിന്റെ ഡിക്ഷണറിയിൽ അണ്ടർ 19 എന്നാണ്. മാധ്യമങ്ങൾ ശാന്തരായിരിക്കണം. നോബോളിൽ പുറത്തായതിന്റെ ആഘോഷത്തിലാണ് അഫ്രീദി ഗംഭീർ മറുപടി നൽകി. അഫ്രീദിയും ഗംഭീറും തമ്മിലുള്ള ഉടക്ക് ക്രിക്കറ്റ് രംഗത്ത് പ്രശസ്തമാണ്. താൻ ഇതെല്ലാം മറന്നെങ്കിലും ഗംഭീറിന് ഇത് സാധിക്കുന്നില്ലെന്നാണ് പിന്നീടൊരിക്കൽ പാക് താരം തന്നെ വ്യക്തമാക്കിയിരുന്നു. അതുപോലെ തന്നെ വിരാട് കോഹ്ലിയും അഫ്രീദിയുടെ ട്വീറ്റിന് മറുപടിയായി രംഗത്ത് വന്നിരിക്കുകയാണ്. ഒരു തിരുത്തൽ: ഇത് പാക് അധിനിവേശ കശ്മീരാണ്, കശ്മീർ ഇന്ത്യയുടെ അവിഭാജ്യ ഘടകമാണെന്നാണ് കോഹ്ലി ട്വീറ്റ് ചെയ്തത്. കോഹ്ലിയെ കൂടാതെ നിരവധി ഇന്ത്യക്കാരാണ് അഫ്രീദിയെ വിമർശിച്ച് രംഗത്ത് വന്നുകൊണ്ടിരിക്കുന്നത്. എന്തായാലും അഫ്രീദിയുടെ ആസ്ഥാനത്തുള്ള അഭിപ്രായ പ്രകടനം വരും ദിവസങ്ങളിൽ കൂടുതൽ തിരിച്ചടികൾക്ക് വഴിയൊരുക്കും. ഏറ്റവും പുതിയ മലയാള വാർത്തകൾക്കായി വൺ ഇന്ത്യ മലയാളം ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ.